അല്ലാ റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബ്ബില്ലാലമീൻ സുലാത്തു വസ്സലാമു അല റസൂൽഹിൽ അമീൻ വല ആലിഹി വസഹബി അജ്മീ വേദിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സദസ്സിലെ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ആറാം ഘട്ടത്തിൻ്റെ സമാപന സംഗമം സമ്മാനദാന സമ്മേളനം വളരെ നല്ല രൂപത്തിൽ ഇവിടെ അവസാനിക്കുകയാണ് അലഹമില്ല ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത കുറേ അധികം ആളുകളുണ്ട് പ്രത്യേകിച്ച് സൗത്ത് സോണിലെ കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും ഒക്കെ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ശാഖയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്മാരുടെയും കഠിനാധ്വാനം കൊണ്ടാണ് ഇത്രയും ഭംഗിയായ രൂപത്തിൽ ഈ പരിപാടി നമുക്കിവിടെ സമാപിപ്പിക്കാൻ കഴിഞ്ഞത് ദൂരെ ദിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് തിരിച്ച് നാട്ടിലെത്താനുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമാപന സെഷൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല ഐ എസ് എമ്മിൻ്റെ നിലവിലുള്ള സംസ്ഥാന സമിതിയുടെ ഞാനുൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങളുടെ ഈ ടേമിലെ അവസാനത്തെ വെളിച്ചം പ്രോഗ്രാം ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഷാ ഇൻഷല്ല പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരിക്കും ഇനി ഒരു വെളിച്ചം പ്രോഗ്രാം ഉണ്ടാവുക എന്നാണ് തോന്നുന്നത് ഏതായിരുന്നാലും വിശുദ്ധ വേദഗൃതമായ ഖുർആാൻ പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ സംഗമം സംഘടിപ്പിക്കുന്നത് ബഹുമാനായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ ഗവേഷണ രംഗത്ത് കൈരളിക്ക് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട സന്ദർഭത്തിൽ വ്യക്തിപരമായി ഞാൻ ചിന്തിച്ചു പോയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനിനെ ഏത് തലത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഇനി ഏത് പണ്ഡിതനാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന ഒരാശങ്ക വന്നിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി പി ജിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അവൻ്റെ മെഡിക്കൽ സംബന്ധമായിരിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ആ പഠന സമയത്തുണ്ടായി അദ്ദേഹത്തിൻ്റെ കോളേജിലെ മിക്ക പ്രൊഫസർമാരോടും അദ്ദേഹം ആ സംശയം ചോദിച്ചു തൃപ്തികരമായ ഒരു മറുപടി ആരിൽ നിന്നും ലഭിക്കാതെ വന്നപ്പം കേരളത്തിലെ ഒരു നവോത്ഥാന നായകനായിരുന്ന നമ്മുടെ ഒരു പണ്ഡിത സുഹൃത്ത് പറഞ്ഞു നിങ്ങളുടെ ആ മെഡിക്കൽ സംശയം തീർക്കാൻ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ സന്ദർശിച്ചാൽ മതി സമീപിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ പി ജി വിദ്യാർത്ഥി ചെറിയ മുണ്ടത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ആ മെഡിക്കൽ സംശയം അദ്ദേഹവുമായിട്ട് പങ്കു ചെയ്തപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം ആ സംശയം അദ്ദേഹത്തിന് തീർത്തു കൊടുത്തു എന്നുള്ളതാണ് പുളിക്കൽ മദീനത്തിലുലുവും അറബി കോളേജ് എന്ന് പറഞ്ഞ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു അറബി കോളേജിൽ പഠിച്ച വിശുദ്ധ വേദഗ്രന്ഥം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ മെഡിക്കൽ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയത്തിന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഞാൻ സാന്ദർഭികമായി ഇത് സൂചിപ്പിച്ചത് നമ്മളെല്ലാം തന്നെ ഖുർആആൻ പഠന രംഗത്ത് സജീവമാണ് ഇനി നമ്മൾ ഗവേഷണ രംഗത്തു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഖുർആൻ പഠന രംഗത്ത് മാത്രമല്ല വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ ഓരോ ആയത്തുകളും ഗവേഷണത്തിന് വിഷയമാക്കാൻ നമ്മൾ ശ്രമിക്കുക കൂടി ചെയ്ത് ആ മികവ് ആ വിടവെല്ലാം തന്നെ നികത്താൻ നമ്മളിൽ നിന്നൊരു തലമുറ വളർന്നു വരണമെന്ന് സൂചിപ്പിക്കുകയാണ് നേരത്തെ ഇവിടെ ഖുർആൻ ആസ്വാദന സെഷനിൽ വിശുദ്ധ വേദഗ്രഥമായ ഖുർആനിൻ്റെ ആയത്ത് ഒരു പാതി വെച്ച് ഓതിയപ്പോൾ അതിൻ്റെ പൂർത്തീകരണം ആ പെൺകുട്ടിക്ക് സാധിച്ചു ആ പെൺകുട്ടി ഉൾപ്പെടെയുള്ള വിശുദ്ധ വേദഗ്രഥമായ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരാഴത്തിലുള്ള അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് ഏതായിരുന്നാലും നമ്മുടെ ഈ വെളിച്ചം പ്രോഗ്രാം വെളിച്ചം പഠന പദ്ധതി ഇത്തരം കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുറേ ഗവേഷകന്മാരെ കൂടി കണ്ടെത്താൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹാസംഗമത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ തലമുതിർന്ന ഇസ്ലാഹി പണ്ഡിതൻ കാരണവർ വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ തൗഹീദ് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ബഹുമാന്യ പണ്ഡിതൻ സി പി ഉമർ സൊല്ലമിയാണ് അദ്ദേഹം ദൂരദിക്കിൽ നിന്ന് വാഹനത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹകുമാർ ആവട്ടെ അദ്ദേഹത്തെ ഈ സംഘടനയ്ക്ക് വേണ്ടി ഔപചാരികതയ്ക്ക് വേണ്ടി പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനനായ നമ്മുടെ വൈസ് ചെയർമാൻ അബ്ദുൽ കരീം സൊല്ലമിയാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പ്രസീഡിയം അലങ്കരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല അവരെല്ലാം തന്നെ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ സംഗമത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ കൺവീനർ ഷാനിഫ് വാഴക്കാടാണ് ഇതിൽ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനനായ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജാബിറഹ്മാനി കുറഞ്ഞ വാക്കിൽ നമ്മോട് സംസാരിക്കുന്ന അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ ഇസ്മായിൽ കരിയാട് ഇവരെയൊക്കെ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരു അതിഥി കൂടി ഇവിടെ ഉണ്ട് ബഹുമാനായ ടി പി ഇബ്രാഹിംഖാൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും രണ്ട് വാക്ക് നമ്മോട് സംസാരിക്കും അദ്ദേഹത്തെയും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു സമ്മാനദാന നിയന്ത്രണവും കാര്യങ്ങളും അഷ്റഫ് അലി തൊടികപുലം ഇതിൻ്റെ സമാപഭാഷണം നടത്തുന്നത് ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് കുട്ടി മദനി അവ എല്ലാവരെയും വിട്ട് സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിരും കുറച്ചാളുകളൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് അവരെ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വിജയികളെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി അബ്ദുൽ കരീം സല്ലമിയുടെ ആദരപൂർവ്വം ആവശ്യപ്പെട്ട് നിർത്തുന്നു ആഹ്റുദ് അഴവാന അലഹമുല്ല അറബുലാലമീൻ അസലാ വൈക്കം വരഹമുല്ല